ഡൊമിനിക് സാർ വരൂ സാർ. സാർ ഇരിക്കണം. ഭാര്യ സ്ഥലത്തില്ല, അനുജന്റെ വൈഫ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചായ കിട്ടും. ആരതി, ഒരു ഗസ്റ്റ് ഉണ്ട്. സാർ ഇവിടെ വെറുതെ വരില്ലെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് എന്തെങ്കിലും. എനിക്കിവിടെ ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്നൂടെ. പ്രത്യേകിച്ച് രാജീവനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. യെസ്, അതെനിക്കറിയാം. സാറിന് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പിന്നെ ഞാൻ വന്നതിന്റെ ഉദ്ദേശം രാജീവനെയും രാഖിയെയും പറ്റി സംസാരിക്കാനാ. രാജീവനെ പറ്റി എന്ത് സംസാരിക്കാനാണ്? മരിച്ചവരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാം, അതല്ലേ പറ്റൂ. രാജീവൻ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ശരിക്കും ഷാരിയും കൂട്ടരും നടത്തിയ നാടകമാവാനേ വഴിയുള്ളൂ. കുറേ നാളായിട്ട് നാടകങ്ങളാണല്ലോ സാറേ ഇവിടെ നടക്കുന്നതെല്ലാം. ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ സാറിന് അലോസരവും തോന്നരുത്. ഈ നാടകത്തില് സാറിന്റെ റോൾ എന്താ? രാജീവനോടും കുടുംബത്തോടുമുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് ഞാനിപ്പോഴും ഈ കേസിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അല്ലാതെ എനിക്കിതിൽ ഇടപെടാൻ നിയമപരമായ അധികാരമൊന്നും ഇപ്പോഴില്ല. യൂണിഫോം ഉണ്ടായിരുന്ന കാലത്തും സാറിനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ ഒരു പ്രായച്ചിത്തമാണ് ഞാനിപ്പോ ചെയ്യുന്നതെന്ന് കരുതിക്കോളൂ. വ്യക്തിപരമായി എനിക്കതൊരു ചലഞ്ചുമാണ്. സാറിന്റെ വ്യക്തിപരമായ മത്സര ബുദ്ധിയോ ചലഞ്ചോ ഒക്കെ തീർക്കാനുള്ളതാണോ എന്റെ പെങ്ങളുടെ ജീവിതം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിനിയും ഈ കേസിന്റെ പിന്നാലെ നടക്കരുതെന്നാണോ മിസ്റ്റർ ജയചന്ദ്രൻ പറഞ്ഞു വരുന്നേ? സാർ ഇതിൽ നിന്ന് പിന്മാറരുതെന്നാ എന്റെ അഭിപ്രായം. കാരണം സാറിന്റെ യൂണിഫോം നാളെ തിരികെ കിട്ടിയേക്കാം. അപ്പോ ഈ കേസിന്റെ തുടരന്വേഷണം എളുപ്പമാവും. പിന്നെ സാറിന്റെ യൂണിഫോം തിരിച്ചെടുക്കാനല്ലേ മേലധികാരികൾക്ക് പറ്റിയിട്ടുള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ അനുഭവ പാഠങ്ങളും സാറിന്റെ ബുദ്ധിയും കഴിവൊന്നും ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, രാജീവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും രാഖിക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ വേണമെന്നും. സാറിനറിയാലോ രാഖി എവിടെയാണെന്ന്. അറിയാം, ഏറ്റവും സേഫായ ഒരു സ്ഥലമാണ്. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്കൊന്നും പറയാൻ നിർവാഹമില്ല. സ്വന്തം വീട്ടുകാരെ പോലെ ഒളിച്ചുള്ള ഈ ഏർപ്പാട് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് ഞാൻ തുറന്നു പറയും. ഞാൻ അറിഞ്ഞിടത്തോളം രാഖിയെ സംരക്ഷിക്കുന്ന ആ സ്ത്രീ വളരെ ശക്തയാണ്.